പാലാ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പാരമ്പര്യ രീതിയിൽ മണലിൽ ഹരിശ്രീ കുറിക്കാൻ 3 വയസ്സുകാർ മുതൽ 80 വയസ്സുകാർ വരെ എത്തി. ശിവഗിരിയിലെ പവിത്രമായ ശ്രീ ശാരദാദേവി ക്ഷേത്ര സന്നിധിയിലെ പഞ്ചാര മണലാണ് മണലെഴുത്തിനായി വിരിച്ചിരുന്നത്. രാവിലെ 8 മണിയോടെ വിദ്യാരംഭത്തിന് ശേഷമാണ് മണലെഴുത്ത് ആരംഭിച്ചത്. പ്രമുഖ കവി ആർ കെ വള്ളിച്ചെറി ആയിരുന്നു ആചാര്യസ്ഥാനം വഹിച്ചത്. 3 വയസ്സുകാർ മുതൽ 82 വയസ്സുവരെയുള്ളവരാണ് മണലിൽ ഹരിശ്രീ കുറിച്ചത്. എന്റെ 3ാമത് കവിതാ സമാഹാരമായ കൈരളി കാവ്യാംഗന എന്നുള്ള ആ കാവ്യസമാഹാരത്തിൻ്റെ തുടക്കം ഇവിടുത്തെ ഈ തിരുസന്നിധിയാണ്. ഇവിടെ നിന്ന് എഴുതി തുടങ്ങിയ ആ കവിതയാണ് 30 കവിതകളാക്കി പൂർത്തിയാക്കി സമാഹാരം ഞാൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. ആ കവിതാ സമാഹാരം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സദയം സ്വീകരിക്കണമെന്ന് പ്രസിനോട് അപേക്ഷിക്കുന്നു. ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ മേൽശാന്തി ഇടമല രാജേഷ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുകത്തിൽ തൂലികാപൂജയും സരസ്വതി പൂജയും നടന്നു. വിദ്യാരംഭത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പൂജിച്ച പേനകൾ പ്രസാദമായി വിതരണം ചെയ്തു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം മനോജ് ബി നായർ നിർവഹിച്ചു. കാവിൻപുരം ക്ഷേത്രം മേൽശാന്തി രാജേഷ് വാസുദേവൻ നമ്പൂതിരി നോട്ടീസ് ഏറ്റുവാങ്ങി. ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ, സെക്രട്ടറി പുളിക്കൽ ചന്ദ്രശേഖരൻ നായർ, വൈസ് പ്രസിഡന്റ് പി എസ് ശശിധരൻ, ഖജാൻജി തങ്കപ്പൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ ത്രിമുക്രമൻ തെങ്ങുംപള്ളി, സുരേഷ് ലക്ഷ്മി നിവാസ്, സി ജി വിജയകുമാർ, പ്രസന്നൻ കാട്ടുകുന്നത്ത്, സാബു ഉന്നതാനം, ആർ സുനിൽകുമാർ, കവി ആർ കെ വള്ളിച്ചെറ തുടങ്ങിയവർ ആശംസകൾ നേർന്നു.